ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് ചക്കക്കുരുവിൻ്റെ പാട കൊണ്ടൊരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ? അതിനു വേണ്ടിയിട്ട് ഞാൻ പാട ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചക്കക്കുരു എടുക്കാം, അതും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ പച്ചമുളകും ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനിതൊരു ചീനച്ചട്ടയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. പിന്നെ ഇതാ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇത് എളുപ്പം വേകുന്നതാണ്, ചക്കക്കുരു വേകാനുള്ള താമസമേ ഉള്ളൂ. കണ്ടു, ഇപ്പം നന്നായിട്ട് വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ നന്നായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് കൂടും. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തോരനാണിത്. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ചക്കക്കുരുവിൻ്റെ പാട അരിയേണ്ട താമസം മാത്രമേ ഉള്ളൂ. തോര വെന്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു നാടൻ തോരനാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.